ഒഡീഷയിൽ ഇന്നലെ രാത്രിയുണ്ടായ ട്രെയിൻ അപകടത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. അവസാനം വിവരം ലഭിക്കുമ്പോൾ 258 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 900-ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 3 വ്യത്യസ്ത ട്രാക്കുകളിലൂടെ സഞ്ചരിച്ചിരുന്ന ട്രെയിനുകളിൽ ഒന്ന് പാളം തെറ്റിയപ്പോൾ ഉണ്ടായതാണ് ഈ അപകടമെന്നാണ് പ്രാഥമികമായ വിവരം. പാളം തെറ്റിയ ട്രെയിന് തൊട്ടടുത്ത ട്രാക്കിലേക്ക് നീങ്ങുകയും ആ ട്രാക്കിലൂടെ വന്ന ട്രെയിനിൽ ഇടിച്ചപ്പോൾ അത് അതിനടുത്തുള്ള ട്രാക്കിലേക്ക് മറിയുകയും അതിലൂടെ വന്ന ട്രെയിൻ ഇടിക്കുകയുമാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 2 പാസഞ്ചർ ട്രെയിനുകളും ഒരു ഗുഡ്സ് ട്രെയിനുമാണ് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ സംഭവസ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ അതിദാരുണമാണ്. രക്ഷപ്പെട്ട ഒരാൾ പറയുന്നത് കേട്ടാൽ അറിയാം അപകടത്തിൻ്റെ തീക്ഷ്ണത എത്രത്തോളമുണ്ടെന്ന്. ആ വാർത്ത ഇങ്ങനെയാണ്: 15 പേർ എൻ്റെ മുകളിലേക്ക് വീണു. പലരുടെയും കാലുകൾ അറ്റുപോയ നിലയിൽ വിവരിച്ച് രക്ഷപ്പെട്ടയാൾ. ഭുവനേശ്വർ, ഒഡീഷയിലെ ട്രെയിൻ അപകടത്തിൻ്റെ ഞെട്ടിച്ച വിവരങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ട യുവാവ്. എല്ലായിടത്തും കാലുകൾ ചിതറിത്തെറിച്ച് പോയത് കാണാമായിരുന്നു. കാലുകൾ അറ്റുതൂങ്ങിയ നിലയിലായിരുന്നു പലതുമെന്നും യുവാവ് പറഞ്ഞു. ട്രെയിൻ കൂട്ടിയിടിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. ആ സമയം 15 പേരാണ് എൻ്റെ മുകളിലേക്ക് വീണത്. എൻ്റെ കൈകൾക്കും ഇടുപ്പല്ലിനുമെല്ലാം ഇതിലൂടെ പരിക്കേറ്റിട്ടുണ്ടെന്നും യുവാവ് പറഞ്ഞു. ട്രെയിനിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ദാരുണമായിരുന്നു കാഴ്ചകൾ. എല്ലായിടത്തും കാലുകൾ അറ്റുപോയ കാഴ്ചയായിരുന്നു. ഒരു കാൽ അവിടെ കിടക്കുന്നു, മറ്റൊരു കൈ വേറെ ഒരിടത്ത്. ഒരാളുടെ മുഖം ആകെ തിരിച്ചറിയാനാവാത്ത വിധം വികൃതമായി പോയിരുന്നുവെന്നും യുവാവ് പറഞ്ഞു. ഞാൻ സഞ്ചരിച്ചിരുന്ന കോച്ചിൽ റിസർവേഷൻ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോലെയായിരുന്നു. സംഭവം നടക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് അപകടമുണ്ടായത്. എന്തെങ്കിലും ചെയ്യും മുമ്പ് ദേഹത്തേക്ക് നിരവധി പേർ വീണു. ഇടിയുടെ ആഘാതത്തിൽ ട്രെയിൻ തെറിച്ചു പോയിരുന്നു. ട്രെയിനിൽ നിന്ന് പുറത്തെത്തിയത് മുതൽ ഞാനിവിടെ ഇരിക്കുകയാണെന്നും യുവാവ് പറഞ്ഞു. അനുഭവ് എന്നു പേരുള്ള മറ്റൊരു യാത്രക്കാരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇങ്ങനെയാണ്: 200 മൃതദേഹങ്ങൾ ഞാൻ കണ്ടു. പല കുടുംബങ്ങളും ഞെരിഞ്ഞമർന്നതുപോലെയായിരുന്നു. പലരും കൈകാലുകൾ അറ്റുപോയിരുന്നു. ട്രെയിനിലാകെ രക്തം തളംകെട്ടി നിൽക്കുകയായിരുന്നു. ഇങ്ങനൊരു കാഴ്ച ഞാൻ ഒരിക്കലും മറക്കില്ലെന്നും കോറമണ്ടൻ എക്സ്പ്രസ്സിലെ യാത്രക്കാരനായ അനുഭവ് ദാസ് കുറിച്ചു. ഇയാൾ ഹൗറയിൽ നിന്നും ചെന്നൈക്കുള്ള യാത്രക്കായിട്ടാണ് ട്രെയിനിൽ കയറിയത്. ഏതായാലും റെയിൽവേ ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം അറിയാൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് റെയിൽവേ മന്ത്രി ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നീ വാർത്തകളാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കാളിയാവുന്നു. ആദരാഞ്ജലികൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.